എല്ലാവർക്കും സ്മീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത്. അപ്പൊ കയ്യിരിക്കുന്ന സാധനം കടല കൂന്തലാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയില്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, നമ്മൾ കടപ്പുറത്ത് പോയി കൂന്തലുമായിട്ട് ഒരു അടിപൊളി മൽപ്പിടുത്തം നടത്തിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആ കൂന്തലിൽ കുറച്ച് നമ്മൾ ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ അതി വെച്ച് ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോണേട്ടാ. അപ്പൊ നിങ്ങൾ റെഡിയല്ലേ? നമ്മൾ റെഡിയാണ്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നേ കേട്ടോ. നമുക്കപ്പോൾ ആദ്യം ഈ കൂന്തലൊന്ന് ക്ലീൻ ചെയ്തെടുത്തേ കേട്ടോ. അപ്പോൾ ഏകദേശം ഇതൊരു 1 കിലോ കൂന്തലുണ്ട്. നല്ല ഫ്രഷ് കൂന്തലാണ്, നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഫ്രഷ് ആയത് കഴിയുമ്പോൾ ഇങ്ങനെ തിളങ്ങണത്, ഇങ്ങനെ ആ പുറത്തെ ഡിസൈൻ ഉണ്ടല്ലോ പല രീതിയിൽ ഇങ്ങനെ പാറ്റേൺ ഒക്കെ വന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് അത് കാണുന്നത്, ശരിക്കും അത്ഭുതം തോന്നി. അത്ര ഫ്രഷ് ആയിട്ട് ഇരുന്നപ്പോൾ ഫ്രഷ് ആകുമ്പോഴാണ് അങ്ങനെയൊക്കെ നമുക്ക് കാണാനൊക്കെ പറ്റുന്നത്. ഭയങ്കര സുഖമാണ് ഇത് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ പെട്ടെന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മഷി പൊട്ടാതെ ഈ തലേനെയും ഈ ഉടലും തമ്മിൽ പൊട്ടിച്ചെടുക്കണേ. പിന്നെ അത് മഷിയുണ്ട് കണ്ടോ, ഇത് മഷിയാണ് കേട്ടോ. അപ്പോൾ ഇത് മഷി പൊട്ടാതെ നമ്മൾ എടുത്താൽ അത്രയും നല്ലത്. അപ്പോൾ ഇത് തമ്മിൽ തലയും അതിൻ്റെ ഉടലും തമ്മിൽ വേർതിരിച്ചെടുത്തു. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ഒരു തൊലി നമുക്കൊന്ന് നെറുകെ ഒന്ന് കീറി കഴിഞ്ഞിട്ട് പൊളിച്ച് മാറ്റാം. നല്ല സുഖമായിട്ട് ഇങ്ങനെ പറിക്കുമ്പോൾ തന്നെ ഇത് പോരും കേട്ടോ, പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ. പലർക്കും ഈ കൂന്തലിൻ്റെ ക്ലീനിങ്ങിൻ്റെ കാര്യം വലിയ വിടുത്തില്ല, അത് ഒട്ടും പാടില്ല, ഭയങ്കര സുഖമാണ്. ഇതൊക്കെ ഇങ്ങനെ പറിച്ച് 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 അങ്ങനെ ഉണ്ടോ, ഇങ്ങനെ അങ്ങ് ഓടിച്ച് ഓടിച്ച് പോരും. അപ്പം നമ്മുടെ തൊലിയുടെ പുറത്ത് അഴുക്കൊക്കെ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ കൈയിട്ട് കണ്ടോ, ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനമുണ്ട്, ഇത് നാക്കുന്ന ഇതിനെ പറയുന്നുണ്ട് കൂന്തല്ല. അതൊന്ന് പതിയെ കൈ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പറിച്ചു കഴിയുമ്പോൾ അതെ സുഖമായിട്ട് ഈ സാധനവും പോരുവേ. ഇനി നമ്മൾ ഉള്ളിൽ കുറേ അഴുക്കൊക്കെ ഉണ്ടാവും, അതൊന്ന് പതിയെ കൈയിട്ട് ഇതുണ്ട് ഇതേപോലെ നമ്മളെടുത്ത് അഴുക്കൊക്കെ കളയണം. ഇതിൻ്റെ അറ്റത്തൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും മീൻ ഇതുങ്ങൾ വിഴുങ്ങിയ മീനും കാര്യങ്ങളൊക്കെ അറ്റത്തൊക്കെ ഇരിപ്പുണ്ടാവും, അതൊക്കെ ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ അറ്റം വരെ മാക്സിമം ഒന്ന് ചുരുട്ടിയൊക്കെ എടുത്ത് കൈ അകത്തോട്ടൊക്കെ ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ക്ലീനിങ് ഒക്കെ അപ്പോൾ ഏകദേശം ഈ ഭാഗത്തിൻ്റെ കഴിയും. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ പുറമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് തല എടുക്കാം കൂന്തലിൻ്റെ. ഇനി നമുക്ക് തലഭാഗം നോക്കാം കേട്ടോ. അപ്പം ആദ്യം ഈ മഷി ഉണ്ടല്ലോ, മഷി പൊട്ടാതെ നമുക്ക് അല്ലെങ്കിൽ കഴിക്കും. ഇതുണ്ടോ മഷി നമ്മൾ കളഞ്ഞു, മഷി ഭാഗം കളഞ്ഞു. ഇനി ഇതൊക്കെ ഒന്നും വേണ്ട, ഇതൊക്കെ വേണ്ടാത്ത സാധനങ്ങളാണ്, ഇതൊക്കെ നമ്മൾ കളഞ്ഞ്. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിവിടെ ഇതിൻ്റെ പല്ലുണ്ട്, അതിങ്ങനെ നെക്കുമ്പേക്കും സാധനം ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പം അത് ഇങ്ങനെ അങ്ങ് പിടിച്ച് അങ്ങ് ദേഹം കണ്ട പറിച്ചങ്ങ് കളയാം. കൂന്തലിൻ്റെ പല്ല് കിട്ടാം, ഇതും സുഖമാണ്, നെക്കിക്കഴിയുമ്പോൾ തന്നെ പുറത്തേക്ക് ചാടി വരും, അതങ്ങ് പറിച്ച് നമുക്ക് ദൂരേക്കങ്ങ് ഇറങ്ങി കളയാം. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇതിൻ്റെ കണ്ണ്, കണ്ണ് രണ്ട് കണ്ണുണ്ടല്ലോ, ആ കണ്ണ് നമ്മളൊരു കത്തി വെച്ചിട്ട് കുത്തി അങ്ങ് പൊട്ടിച്ചങ്ങ് ആ ഭാഗം അങ്ങ് കളയാം. നോക്കി കുത്തണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ചീറ്റ് നമ്മുടെ മേത്തോട്ട് തന്നെ വീഴുവേ. അപ്പോൾ അതേ താഴെ വെച്ച് വെള്ളത്തിൽ വെച്ച് കുത്തണമായിരിക്കും ഏറ്റവും സേഫ്. അപ്പോൾ നമ്മുടെ ആ കൂന്തലിൻ്റെ കണ്ണും നാക്കുമൊക്കെ നമ്മളിപ്പോൾ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നേരത്തെ ചെയ്തില്ലേ ആ ഒരു തൊലി, ആ കറുത്ത തൊലി ഇങ്ങനെ ഒരു കത്തി വെച്ച് എങ്ങനെയൊന്നും പോണ്ടി കൊടുത്താൽ മതി. പോണ്ടി കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ പറിച്ച് കളയാൻ പാകത്തിന് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൂടി അങ്ങ് കളഞ്ഞാൽ നമ്മുടെ കൂന്തലിൻ്റെ ക്ലീനിങ് പരിപാടി നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. പലരി കൂന്തൽ വെക്കാനായിട്ട് മടിക്കുന്ന കാര്യം എന്നാണ് ഇതിൻ്റെ ക്ലീനിങ് അറിയാൻ പാടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്.
ഇതിനു മുന്നേ നമ്മളൊരു വീഡിയോയില് കൂന്തലിന്റെ ക്ലീനിങ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ താഴെ വന്നിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്ര എളുപ്പമായിരുന്നല്ലേ, ഞങ്ങൾക്ക് അറിയാൻ വയ്യായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത്രയേ ഉള്ളു പരിപാടി കേട്ടോ. ഇല്ല, ഇത് വെച്ച് നമ്മൾ എന്താ ചെയ്യാൻ പോണ ജഹാനു? കറി വെച്ച് തിന്നാൻ പോവാ കേട്ടോ ഞങ്ങള്. സൂപ്പർ ആയിരിക്കും അല്ലേ? ജഹു തിന്നോ കൂന്തല്? കാണിക്കണേ, തിന്ന് കാണിക്കണേ. ഞങ്ങൾ തിന്ന് കാണിച്ചു തരാന്ന് പറ. ഇതേപോലെ എല്ലാരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അടിപൊളിയായിരിക്കും. ഞങ്ങൾ ഇതെപ്പോഴും ഉണ്ടാക്കാറില്ല എന്ന് പറ. എന്താ കൂറു? അങ്ങനെ നമ്മുടെ കൂന്തല ക്ലീനിങ് ഒക്കെ ഇവിടെ ഇഷ്ടപടേ ഇഷ്ടപടേ നമ്മൾ തീർത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ തൊണ്ടയിൽ ചെറിയ അടപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, ഞാൻ പറഞ്ഞില്ലെങ്കിലും പലരും അത് മനസ്സിലാക്കിയെടുക്കും. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഒരുപാട് പേര് ചോദിച്ചു എന്ത് പറ്റി എന്ത് പറ്റിയെന്ന്. ചെറിയ ജലദോഷവും തൊണ്ടയടപ്പൊക്കെ ആയിട്ട് ഇരിക്കുക, അതുകൊണ്ട് സൗണ്ടിന് ചെറിയ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാവേ. അപ്പൊ ഇനി നമുക്ക് ഇവനെ വേവിക്കാം കേട്ടോ. അപ്പൊ വേവിക്കാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇടുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിയുന്നും പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പൊ ആദ്യം ഇനി ഇങ്ങനെ തന്നെ നമുക്കിട്ട് വേവിക്കാം. നമ്മൾ ചെയ്യാൻ പോണ കാര്യം ഇതുവരെ നമ്മൾ പറഞ്ഞില്ല. നമ്മളിങ്ങനെ തേങ്ങാ കൊത്തൊക്കെ ഇട്ട് ഒരു അടിപൊളി റോസ്റ്റ് ആണ്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. കിഡു ഐറ്റം ആണ് നമ്മുടെ വീട്ടിലെ അടക്ക്. നമുക്ക് ഇപ്പോൾ കൂന്തൽ കിട്ടുകയുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളൂ, കാരണം 100% ഗ്യാരണ്ടിയാണ്. അടിപൊളി ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒട്ടും മിസ് ചെയ്യാതിരുന്ന് കാണുക. അപ്പോൾ ഇനി അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് പോവാം. ഈ കരിക്ക് വെച്ചാൽ കൂന്തലിനെ നമുക്കിപ്പോൾ വേവിക്കാനുള്ള ചട്ടിയിലേക്ക് പകർത്താവേ. എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളവും അത്ര മാത്രമേ നമ്മളിപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നുള്ളൂ. ഇതൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വേവുണ്ട്. ചിലർ കുക്കറിലൊക്കെ ഇട്ട് ചിലപ്പോൾ വേവിക്കാറുണ്ട്. നമുക്കിപ്പോൾ ചട്ടിയിൽ വെച്ച് തന്നെ കുറേ നേരം മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൂന്തൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് പതി ഒന്ന് കുത്തി നോക്കിയാൽ അറിയാം. അപ്പോൾ ആദ്യം കുത്തുമ്പോൾ ഇത്തിരി റബ്ബർ പോലേക്ക് ഇരിക്കും, പിന്നെ ഒന്ന് കുത്തുമ്പോഴേക്കും കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് നമുക്ക് തോന്നും. അപ്പോഴേക്കും നമുക്ക് നിർത്താം. അവിടെ സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു ഊട്ട പാത്രത്തിലേക്ക് നമുക്ക് ഇവനെ ചൊരിഞ്ഞങ്ങ് ഇടാം കേട്ടോ. എന്നിട്ട് ഒന്ന് ആറിയിട്ട് വേണം നമുക്ക് ഇവനെ അരിഞ്ഞ് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഇവനെ നമുക്ക് കോരി ഒരു ഊട്ട പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ചൂടൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. നല്ല വെന്തല്ല സെറ്റപ്പായിട്ട് ഇരിക്കണേണ്ട. ഇനി നമുക്ക് പതുകെ നമ്മൾ തേങ്ങാക്കുത്തിട്ടല്ലേ വെക്കുന്നത്, അപ്പോൾ ആ ഒരു സൈസിലൊക്കെ നമുക്ക് ചെറിയ തേങ്ങാക്കുത്തിൻ്റെ കഷ്ണങ്ങൾ ആ ഒരു പരുവത്തിൽ നമുക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ വലിയ കഷ്ണമൊന്നും വേണ്ട. ചെറുതായിട്ട് നമ്മൾ മുറിച്ച് ഇനി ഇവനെ റെഡിയാക്കി എടുക്കുക കേട്ടോ. എൻ്റെ ചിറക് ആദ്യം തന്നെ നമുക്ക് മുറിച്ച് മാറ്റാം കേട്ടോ. ഞങ്ങൾ നെടുകയങ്ങ് കീറി അങ്ങനെ നമ്മുടെ കൂന്തലൊക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ താളിക്കാനുള്ള സവാളയും പച്ചമുളകും ഇഞ്ചിയും തേങ്ങാക്കൊത്തൊക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒട്ടും സമയം കളയാതെ നമുക്കിത് ചട്ടി വെച്ച് താളിച്ച് തുടങ്ങാം കേട്ടോ. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടേ. അതിലേക്ക് നമ്മുടെ ഇഞ്ചിന് ആദ്യം ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് നമ്മൾ കുനുകുന അരിഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ പുറകെ നമ്മുടെ പച്ചമുളകും നമ്മൾ ഇട്ടിട്ടുണ്ടേ. അപ്പൊ നമ്മുടെ സവാളേനെ നമുക്ക് ഇട്ടേക്കാം കേട്ടോ. സവാള ഒന്നിട്ട് നമുക്കൊന്ന് ചിക്കിക്കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് നമ്മുടെ കറിവേപ്പില കൂടെ നമുക്ക് ഇട്ട് കൊടുത്തേക്കാം. കറിവേപ്പില ഇപ്പം സവാളയുടെ ഒപ്പം നമുക്ക് തേങ്ങാക്കൊത്തുകൂടി ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. കാരണം തേങ്ങാക്കൊത്തൊന്ന് വേവണമല്ലോ. അപ്പൊ സവാളയുടെ പാടുന്നതിനൊപ്പം തേങ്ങാക്കൊത്തും കിടക്കട്ടെ. തേങ്ങാക്കൊത്ത് നമ്മളിവിടെ ഒരു മുറി തേങ്ങയുടെ കൊത്താണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതും നമ്മുടെ കൂന്തലരിഞ്ഞ ആ ഒരു ഷേപ്പിൽ നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുവാണ്. പിന്നെ സവാള ഒരു 3 സവാള ഉണ്ടാ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ തേങ്ങ കൊത്തിന് കൂടെ നമുക്ക് ഇന്നത്തേക്ക് ഇട്ടേക്കാം കേട്ടോ.
കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി, മസാലപ്പൊടിയും മുളക് പൊടിയൊക്കെയാണേ. അപ്പം മുളക് നമ്മുടെ കുരുമുളക് പൊടിയാണ് ഇവിടെ നമ്മൾ ഇച്ചിരി മുമ്പിൽ നിർത്തി കറി വെക്കണം, കാരണം കുരുമുളകുടെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ. അത് ഒഴിക്കാം. അപ്പോൾ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് മുന്നേ നിൽക്കാൻ വേണ്ടി പോണത്. നമ്മൾ ഏകദേശം 1.5 teaspoon കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 teaspoon മുളക് പൊടി എടുത്തിട്ടുള്ളൂ ഡെരിവിനായിട്ട്. പിന്നെ കുറച്ച് മസാലപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികളായിരിക്കും നമ്മൾ ഇടാൻ വേണ്ടി പോണത് ഇതിൻ്റെ അകത്ത്. മഞ്ഞപ്പൊടി നമുക്ക് ആവശ്യത്തിന് ഇടാവേ. നേരെ മുളക് പൊടി, കുരുമുളക് പൊടി. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള പൊടികളൊക്കെ നന്നായിട്ട് മൂത്തരണ്ടിട്ട്, അപ്പോൾ അതിലേക്ക് നമ്മുടെ മീട്ടി പൊടിച്ച മസാല നമുക്ക് അങ്ങ് ഇട്ടേക്കാം. അപ്പോൾ ഒട്ടും വൈകാതെ ഇതിലേക്ക് നമ്മുടെ കൂന്തലിന് അങ്ങ് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കൂന്തലിന് നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള മസാലയും ഒക്കെ ഇട്ട് നമ്മുടെ കൂന്തൽ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. മണം ഒരു രക്ഷയില്ലാത്ത മണമാണ് കേട്ടോ. ആ കുരുമുളക് പൊടിയും മസാലപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ആ കൂന്തലും കൂടി ഇട്ട് കഴിഞ്ഞപ്പോണ്ടല്ലോ ഇവിടെ അങ്ങ് നിൽക്കാൻ പറ്റില്ല. ഇപ്പം ഏകദേശം ഒരു വൈകുന്നേരം 4 മണി അടുത്തായിട്ടാണ്. നമ്മൾ ആരും ഉച്ചക്ക് ചോറ് തരില്ല, ചോറ് തരേണ്ടത് തിന്നാതെയുള്ളൂ. എല്ലാവരും വയറിങ്ങനെ വിശന്ന് കത്തി ഇങ്ങനെ എരിഞ്ഞ് നിൽക്കണം കേട്ടോ. കുറേ നേരം നമ്മുടെ ജിജോങ് ഈ പരിസരത്ത് കൂടെ വിശക്കണം വിശക്കണം എന്ന് പറഞ്ഞ് നടക്കണത്. അപ്പം ഇതൊന്ന് പെട്ടെന്നായിട്ട് വേണം ഞങ്ങൾക്കൊരു പിടി പിടിക്കാനായിട്ട് ചോറും കൂട്ടി. അപ്പോൾ ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്. ഒരിച്ചിരി നേരം കൂടി ഒന്ന് ഇരുന്ന് ഒന്ന് റെഡി ആവട്ടെ, നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവട്ടെ കേട്ടോ. നല്ല അടിപൊളി ആയിട്ടുണ്ട്, നല്ല ഡ്രൈ എന്ന് പറയാൻ പറ്റില്ല. ഏകദേശം നല്ല റോസ്റ്റ് പരുവായിട്ടുണ്ട്. എണ്ണയൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ചോറ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ചോറിലേക്ക് കുറച്ച് കറി ഇട്ട് ഇതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. അവിടെ നമ്മുടെ ബായ് ഇത് കുറേ നാൾക്ക് ശേഷം നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് കേട്ടോ. ബായ് നാട്ടിൽ പോയിരിക്കും, ഒരു ഹായ് പറഞ്ഞേക്കും. ബായ് ബായ് കുറേ ഫാൻസ് ഉള്ളതാണ്. ബായിയുടെ നാട്ടിലൊക്കെ ആൾക്കാരൊക്കെ കാണും കേട്ടോ. നമ്മുടെ ഭാഷ മനസ്സിലാവില്ലെങ്കിൽ അവർ ചുമ്മാ ഇരുന്ന് വീഡിയോ കാണും എന്നൊക്കെ പറയുന്നത്. വീട്ടില് ബീവിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പറഞ്ഞ? ആ കേട്ടോ, എല്ലാരും നോക്കും എന്നാ അറിയുന്നുണ്ടോ ബായിയുടെ. അപ്പൊ എന്തായാലും ബായ് ആണെന്ന് ടേസ്റ്റ് ചെയ്യാം. ബായ് ഇതുവരെ ഇത് കഴിച്ചിട്ടില്ലല്ലോ. കഴിച്ചിട്ടില്ല. ആ അതെ, ആദ്യമായിട്ടാണ് ബായ് കഴിക്കാൻ പോണത് കേട്ടോ ഇത്. അപ്പൊ ബായ് തന്നെ നോക്കിട്ട് പറയട്ടേക്കൊരു ഉണ്ടത്. ആ നോക്കിക്കോ. കുറച്ച് ചോറിന്റെ കൂടെ ഒക്കെ അങ്ങ് മിക്സ് ചെയ്ത് കഴിക്കി. വെറുതെ പറഞ്ഞ വായി വെച്ചിട്ട് അങ്ങനെ പറയാൻ പാടില്ല. സൂപ്പറുണ്ട്. ആസാം അല്ലേ നമ്മുടെ നാട്? ആസാമാണ് ബായിയുടെ നാട്. ആ അതെ. ഓക്കെ, ബായ് പോയി. അപ്പൊ ഇനി നമ്മുടെ ജിജോങ്ക് കൊറേ നേര് ഇവിടെ വിശക്കണ വിശക്കണ പറഞ്ഞ നടക്കണത് കേട്ടാ. അപ്പൊ ജിജോങ്ങക്ക് ചോറ് പറ്റത്തില്ല എന്താ പറയാ, ജിജോങ്ക് പുട്ട് മതി എന്നാ പറഞ്ഞത്. ജിജോങ്ക പോയി. അത് പോരുന്നവൻ ഇനി വേണമെന്ന് എല്ലാരും മെസ്സിന്ന് ഇങ്ങനെ കൊടെല്ലാം കരഞ്ഞിരിക്കണം. അതിന്റെ കൂടെ ഈ കറിയുടെ മണം കൂടെ കയറി വരുമ്പോ സഹിക്കാൻ പറ്റില്ല. നമ്മുടെ ജോഹൂട്ടൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്ട്. അപ്പൊ ജോഹൂട്ടന് ഇച്ചിരി ചോറും നമ്മുടെ കൂന്തൽ റോസ്റ്റും കൂടെ കൊടുത്ത് നോക്കാം. ചോറും ഇച്ചിരി കൂന്തലും ഒക്കെ എടുത്ത് ചോറിനകത്ത് ഇങ്ങനെ കുഴച്ചി അല്ലേ ജഹാനു. ചുബറാണോ ജോഹൂരി? ചുബട്ടു ജോഹു. അങ്ങനെ കൂന്തൽ ഇതിനു മുന്നേ അങ്ങ് കഴിച്ചതായിട്ട് നമ്മൾ ഓർക്കുന്നില്ല കേട്ടോ. ഇപ്പൊ കുറെ ഇപ്പൊ ഇത്രയൊക്കെ ആയാലും ഇപ്പോഴാണ് കഴിച്ചു തുടങ്ങിയത്. നേരത്തെ വീട്ടിൽ കൂന്തല് ചാലും അങ്ങനെ കഴിക്കാറില്ല. ഇപ്പോഴാണ് കുറച്ചൊക്കെ എരിവും കാര്യങ്ങളൊക്കെ കഴിച്ചു തുടങ്ങിയത്. അപ്പൊ ബാക്കി ഇഷ്ടപ്പെട്ട ഒന്നും ഓക്കെ. അപ്പൊ ഇച്ചിരി കൂന്തലും ചോറും കൂടെ ഉരുട്ടി അങ്ങ് എടുത്തിട്ട് വായിലോട് വെച്ച് നോക്കട്ടെടാ.
അടിപൊളി. എങ്ങനെ പറഞ്ഞാൽ ജീവാനോ, നല്ല രസമുണ്ടോ? ശരിക്കും ഈ ഒരു കറി മതി നമുക്ക് ചോറ് തിന്നാനായിട്ട്. ഇതൊരാളെ റീഫില്ലിന് വന്നിട്ട് വിടാം. വേറെ കറിയൊന്നും വേണ്ട. ചില സ്ഥലത്ത് നമ്മളെ ഹോട്ടലിലൊക്കെ ചെന്നൈ മേടണം, ഇതിങ്ങനെ മുളക് ഇങ്ങനെ മുന്നേ നിർത്തി വെച്ച് തിന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നമുക്കൊട്ടും അത് തൃപ്തി ആവത്തില്ല കേട്ടോ. നമുക്ക് ശരിക്കും ഈ കുരുമുളക് പൊടി ഇച്ചിരി മുന്നേ നിർത്തി വെക്കുന്നതാണ് നമുക്കിഷ്ടം. ഇങ്ങനെ വെക്കുന്ന തന്നെയാണ് ഏറ്റവും നല്ലത്, കുരുമുളക് പൊടി ഇച്ചിരി മുന്നേ കയറ്റി. അപ്പം എല്ലാവർക്കും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ, നമ്മുടെ കൂന്തൽ ഉണ്ടാക്കിയ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമായി. ഇത് സ്ഥിരം ഇവിടെ വെക്കുന്ന ഒരു ഐറ്റം ആണിത്, അതുകൊണ്ട് 100% ഗ്യാരണ്ടി ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അതിൻ്റെ അഭിപ്രായങ്ങൾ നമ്മൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ കാണും വരെ എല്ലാവർക്കും ടാറ്റ പറഞ്ഞേ. ബൈ ടാറ്റ പറഞ്ഞേക്ക്. ടാറ്റ ബൈ, സി യു, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.